ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സ്ലീവിന്റെ സ്റ്റിച്ചിംഗ് പാട്ടാണ് കാണിക്കുന്നത് കട്ടിംഗ് പാട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത് പതിയെ ആ ഷേപ്പിൽ കൂടി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം ആദ്യം നമുക്ക് രണ്ട് ഷോൾഡർ ഇങ്ങനെ ചേർത്ത് വെച്ച ശേഷം നമുക്ക് ഇവിടെ ഒരു കട്ടിങ് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇവിടെ ഒരു നോച്ച് പോയിന്റ് ഇട്ട് കൊടുക്കണം അപ്പൊ ഇവിടെ ഇതുപോലെ ഒരു നോച്ച് പോയിന്റ് വരും ഈ സ്ലീവും ഇവിടെ ചേർത്ത് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നോച്ച് പോയിന്റ് കൊടുക്കുന്നത് ഈ രണ്ട് സ്ലീവും തമ്മിൽ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നോച്ച് പോയിന്റ് ഇട്ട് കൊടുക്കണം നോച്ച് പോയിന്റ് ഇത് ഇങ്ങനെ വരും സ്ലീവ് പിടിപ്പിക്കേണ്ടത് ഇപ്പൊ സ്ലീവ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ സ്ലീവ് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു നോച്ച് പോയിന്റ് ഇങ്ങോട്ട് തിരിച്ച് ചീത്ത വശത്തേക്കാണ് ഞാൻ നിവർത്തിയെടുത്തിരിക്കുന്നത് സ്ലീവിന്റെ നല്ല വശവും നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കണം ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് നോച്ച് പോയിന്റ്സും ഇങ്ങനെ ചേർത്ത് വെക്കണം എന്നിട്ട് ഒരു ഹാഫ് ഇഞ്ച് വിടുത്തിക്കൂടിയാണ് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഹാഫ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം ഞാൻ ഇവിടെ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എപ്പോഴും നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴേക്കും ഇതിങ്ങനെ ആ ഷേപ്പ് അനുസരിച്ച് നമ്മൾ പിടിച്ച് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്തു കൊടുക്കണം ഒരിക്കലും നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിക്കാൻ പാടില്ല അപ്പൊ സ്ലീവിന് വലിച്ചിൽ വരും പതിയെ നമ്മൾ വലിച്ചു പിടിക്കാതെ ഇങ്ങനെ ആ ഷേപ്പിൽ കൂടി ഇങ്ങനെ തയ്ച്ച് ഇവിടം വരെ തയ്ക്കണം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും നമ്മൾ ഈ അറ്റം വരെ ഈ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ പിടിച്ച് തയ്ച്ചു കൊടുക്കണം ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ച് വെട്ടിയിരിക്കുന്നത് ഈ ഫ്രണ്ടിൽ തന്നെ വരത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ നോച്ച് പോയിന്റ്സ് തമ്മില് ചേർത്ത് വെച്ചിട്ട് രണ്ട് നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം ചേർത്ത് വെക്കേണ്ടത് സ്ലീവിന്റെ നല്ല വശവും ക്ലോത്തിന്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഈ നോച്ച് പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് വേണം നമുക്ക് സ്ലീവ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ഞാൻ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഹാഫ് ഇഞ്ചിൽ കൂടി ഇങ്ങനെ പതിയെ ക്ലോത്ത് പിടിച്ച് പിടിച്ച് ആ ഷേപ്പിൽ കൂടി വേണം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വലിച്ചു പിടിച്ചൊരിക്കലും നിങ്ങൾ അറ്റാച്ച് ചെയ്യരുത് അങ്ങനെ നമുക്ക് ഈ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കാം ഇതാണ് ഷോൾഡർ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ആ പോർഷൻ ബാക്കിലേക്ക് വെച്ചിട്ട് വേണം സ്ലീവ് തയ്ക്കാനായിട്ട് അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം സ്ലീവ് പിടിപ്പിക്കാൻ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്ലീവ് പിടിപ്പിച്ചു തുടങ്ങുന്നത് എന്നിട്ട് നമ്മൾ ഈ അറ്റത്ത് എത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവ് എപ്പോഴും നമ്മൾ സെൻറ്ററിൽ നിന്നാണ് തയ്ച്ചു തുടങ്ങേണ്ടത് അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇപ്പോൾ ഇവിടം വരെ തയ്ച്ചു കഴിഞ്ഞു ഇനി ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഈ അറ്റം വരെ തയ്ച്ച ശേഷം അവിടെ നിന്ന് നമ്മൾ ഒന്നുകൂടി ഈ സ്ലീവ് റൗണ്ട് ഫുള്ള് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അങ്ങനെ രണ്ട് സ്റ്റിച്ച് സ്ലീവ് റൗണ്ടിൽ കൊടുക്കണം അപ്പം ഫുള്ള് ജോയിൻ ചെയ്ത അറ്റം വരെ എടുത്തിട്ടുണ്ട് ഇനി ഈ അറ്റത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അടുത്ത സ്ലീവ് നമുക്ക് ഇങ്ങനെ തന്നെ നോച്ച് പോയിന്റ്സ് തമ്മിൽ ചേർത്ത് വെച്ച ശേഷം ജോയിൻ ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇത് ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും ഒരു ചുളുക്കും വരാൻ പാടില്ല നമ്മൾ ആ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വേണം സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് രണ്ട് സ്ലീവ് ഞാൻ ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഞാൻ ബീഡിംഗ് ആണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മടക്കി ഒരു ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ച് വെച്ചിട്ട് മടക്കി തയ്ക്കാവുന്നതാണ് അതിനുള്ള സീം സീമലെമെൻസ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൺ ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് ക്ലോത്ത് ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് സ്ട്രെയിറ്റ് ആണ് ക്രോസ് പീസ് അല്ല കാരണം നമ്മൾ ആയിട്ട് ഉള്ള ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് പൈപ്പിംഗ് ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ ഞാൻ സ്ലീവ് റൗണ്ടിൽ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിൽ ടക്കിടുന്നതും സൈഡ്സ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത് അപ്പോ അടുത്ത പാട്ടുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്